ഹായ് ഹലോ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ബോട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആകണ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത് വീഡിയോ കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചെറിയൊരു ബ്ലോഗ് പോലെ കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളതും അപ്പോൾ ഞാൻ അന്ന് കാലത്ത് തന്നെ കുറച്ച് ഇന്നത്തല മീനിൻ്റെ റെസിപ്പി ഞാൻ റെസിപ്പി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാനുള്ള ഉള്ളി തൊലിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ കറി ഉമ്മയാണ് വെക്കുന്നത് അപ്പോൾ മീൻ കറീൻ്റെ റെസിപ്പി ഇട്ടതുകൊണ്ട് ഉണ്ട് പിന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നെ ഡിസ്ക്രിപ്ഷനിലോ കമൻ്റ് പിൻ ചെയ്തിട്ടോ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത അത് നമുക്ക് എങ്ങനെ ബോട്ട് റെഡിയാക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ബോട്ടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വലിയൊരു വട്ടപാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ബോട്ടി ബോട്ടിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാണ് കേട്ടോ അതിൻ്റെ തണുപ്പൊക്കെ പോകാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ഒരു വട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വെള്ളമൊഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ബോട്ടി വെക്കണ അതേ മെത്തേഡും അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇണിട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഇത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കാം പക്ഷേ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ അപ്പം ഞാനിതവിടെ ബോട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കൈവച്ച് നല്ലതുപോലെ ഒരതിയിട്ട് നല്ല ഞൊരണ്ടി ഞൊരണ്ടി വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇനി പറയണത് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള ബോട്ടി അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിതുപോലെ ഒരടുപ്പിൽ ഒരു വട്ടപാത്രം വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിലോ അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതുപോലെ ഒരു വട്ടപാത്രത്തിലേക്ക് ബോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഇത് നല്ലതുപോലെ വെട്ടിത്തിളക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ബോട്ടിയിൽ വല്ല വേസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലൊന്ന് വെട്ടിത്തിളയ്ക്കട്ടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബോട്ടിത് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും അതിലുപരി നമുക്ക് ഈ ബോട്ടിൽ കുറച്ചും കൂടി ചുരുങ്ങി കി കിട്ടുകയും ചെയ്യും നമുക്ക് അടിപൊളി തന്നെ നല്ല വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനും സാധിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ബോട്ടിനെ ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് ഗരം മസാലയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കുറച്ച് മതിയാണെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്തതായി ഇതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ വേണമെങ്കിൽ പച്ചമുളക് ക്രഷ് ചെയ്തതും വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ബോട്ടി കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കുക രണ്ടെണ്ണം കൊണ്ടെടുത്തിട്ടുള്ളത് അതും കൂടി കൈവച്ച് ഞാൻ കണ്ടിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയ സൈസിലുള്ള ഒരു മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ബോട്ടി നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു തവി വെച്ചിട്ടാണ് കേട്ടോ മിക്സാക്കി കൊടുക്കുന്നത് ചൂടില്ലെങ്കിൽ കൈ വെച്ചിട്ടേ നല്ലതുപോലെ മിക്സാക്കി കൊടുത്ത് വെച്ചാൽ അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയിൽ ബോട്ടിയിൽ പിടിച്ച് കിട്ടും കേട്ടോ അങ്ങനെ അതവിടെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി കൊടുക്കാം ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്ര വെള്ളം വേണോ വേവാനായിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത് നമുക്കൊരു ആറേഴ് എട്ട് വിസിലോളം വെക്കണം കേട്ടോ അത് നല്ല വേവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ നല്ല തിളപ്പിച്ചിട്ടാണ് ബോട്ടി കുക്കറിൽ ഇടുമ്പോൾ അധികം വെള്ളം തിളച്ച് പോകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം വരില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ തിളച്ച് പോകാത്തത് അങ്ങനെ ഇതവിടെ ഒരു ആറ് ഏഴ് എട്ട് വിസിലോളം വെച്ചിട്ടുണ്ടായിരുന്നു ഇതവിടെ ബോട്ടി നല്ല അടിപൊളി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചെടുക്കണം താളിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കുക അപ്പം ഞാനിത് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഓൾറെഡി നമ്മൾ അപ്ലോഡ് ആക്കിയത് കൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയോളും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നും പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്